പിന്നെ കിച്ചണിൽ നിന്നൊരു തക്കാളി രസമായിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലെ മുകളിലത്തെ തൊലി മാത്രം കളഞ്ഞാൽ മതി, മുഴുവൻ തൊലിയും കളയണ്ട. അതാണ് ടേസ്റ്റ്. പിന്നെ വേപ്പിലയുടെ തണ്ട് അവരുടെ കയ്യിലുണ്ട പോലെ ചെയ്യുക. ഞാനിപ്പോൾ മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടതായതുകൊണ്ട് കേട്ടോ മൂന്ന് തണ്ട് എടുത്തത്, ഇല്ലെങ്കിൽ ഒരു കുറച്ചായാലും മതി. പിന്നെ ടൊമാറ്റോ ഇതുപോലെ തന്നെ ഒരു വലിയ ടൊമാറ്റോ മതി. ഇതിപ്പം ചെറുതായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് അതുപോലെ നാല് പച്ചമുളക്, അത് എരിയില്ലാത്ത പച്ചമുളകായിട്ട് എടുത്തേക്കണേ. പിന്നെ ജീരകം എടുത്തിട്ടുണ്ട്, അര ടേബിൾ സ്പൂൺ ജീരകം. ഇതൊന്ന് കഴുകി എടുത്തതാണ്, മഴയായതുകൊണ്ട് കഴുകി ഉണക്കി വയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തതാണ്. അര ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് അര ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് വാഷ് ചെയ്തിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരു കുടം വെളുത്തുള്ളി ഉണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് എൻ്റെ കയ്യിൽ പൊടിയാണെന്നിരിക്കണേ, പൊടിയില്ലാത്തവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പൊടിയായതുകൊണ്ട് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇത് നമുക്ക് ചതച്ചെടുക്കണം. ഇത്രയും നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുക. നമ്മളിപ്പം ആ വെളുത്തുള്ളി അതുപോലെ തന്നെ ജീരകവും പച്ചമുളകും ഒക്കെ എൻ്റെ ചതച്ചെടുക്കുള്ളൂ, അരച്ചെടുക്കരുത് കേട്ടോ. മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കും. ഇടിയനി ചതച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇടിയനി ചതച്ചെടുക്കുമായിരിക്കും ജീരകമൊക്കെ ഒന്നും കൂടി നമുക്ക് ചതഞ്ഞ് കിട്ടുക. നമ്മളിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പം വാളൻപുളി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 400 ml വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ എൻ്റെ അളവ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് താഴെ വെള്ളം ഉണ്ടാവും. നമ്മളിപ്പോൾ പുളി വെള്ളത്തിലോട്ടിട്ടു. ആ പുളി ശരിക്കൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് ശരിക്കും കൈകൊണ്ട് ഞരടി പിഴിഞ്ഞെടുക്കുക. ആ പുളിയുടെ കോല് പോലത്തെ സംഭവമൊക്കെ ഒന്ന് അരിച്ച് കളയുക, എന്നിട്ട് അരിച്ചൊഴിക്കുക. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ വഴിയെ പറയാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചു. അതിലോട്ട് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചേർക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിന് കഴിഞ്ഞാൽ നമുക്ക് രസത്തിന് അല്പം എണ്ണ വേണം. അതാണ് ടേസ്റ്റ് കൂടുതൽ. 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണേ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 2 വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആ ചതച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മസാലക്കൂട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക് ചതച്ച് ചേർത്തിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ചതച്ചിടാത്ത, എൻ്റെ കയ്യിൽ പൊടിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇടുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ടൊമാറ്റോ കട്ട് ചെയ്ത് കുറച്ച് വേപ്പലേൻ്റെ ഇട്ട് കൊടുക്കണം. ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് കേട്ടോ ഞാൻ 3 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ 1 എണ്ണം മതി. ഒരു ടൊമാറ്റോ മതിയാവും. ഇതൊന്ന് വാടിട്ട് അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എണ്ണ വേണം രസം ഉണ്ടാക്കുമ്പോൾ. അതാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തത്. കണ്ട എണ്ണ തെളിയണം. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് വാടി വന്നിട്ട് അപ്പോഴേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് വാടിക്കോട്ടെ കേട്ടോ. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം, കുരുമുളക് ഇടണം, പിന്നെ കായവും വേണം. നമ്മൾ പുളി ഇതുപോലെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കൈകൊണ്ട് ശരിക്കും ഇതുപോലെ ഇങ്ങോട്ട് ഞരടി പിഴിഞ്ഞ് ചേർക്കുക. അതിനുശേഷം ഇത് ചേർക്കണ്ട, ഇതില്ലാതെ നമുക്ക് പുളിവെള്ളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ കൂട്ടോ കുറയ്ക്കുക, അതൊക്കെ അവരവരുടെ ഇഷ്ടം കേട്ടോ. പുളിയുടെ അളവെന്ന് വെച്ചാൽ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം അത്രയുടെ പുളി എടുത്തേക്കണം. നമുക്ക് തക്കാളിയുടെ പുളിയും നോക്കുക. അതിനുശേഷം ചില തക്കാളിക്കൊട്ടും പുളി ഉണ്ടായിരിക്കില്ല, അപ്പോൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ വേണം കേട്ടോ. ഞാൻ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉണ്ട് ഉപ്പ്. പുളിയൊക്കെ എൻ്റെ ചെല്ലുമല്ലേ, അപ്പോൾ ഉപ്പ് അല്പം വേണം. ഇനി നമുക്ക് നമ്മുടെ പുളിവെള്ളം ഇതുപോലെ അങ്ങോട്ട് തീ ഒന്ന് കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ശരിക്കും കൈക്ക് ഞരടി യോജിപ്പിച്ചായിരുന്നു കണ്ടോ. അപ്പോൾ അടിയിലതിൻ്റെ ഇങ്ങനെ കിട്ടും. ആ പുളിയുടെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുരുമുളകും അതുപോലെ തന്നെ കായവും ആഡ് ചെയ്യാനുണ്ട്. നമുക്കതും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് 1 ടീസ്പൂൺ ആട്ടോ ചേർക്കണേ. നമ്മൾ ചതച്ചെടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ
ചതച്ച് ചേർക്കണം. ചതച്ച് ചേർക്കുമായിരിക്കും ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ്. ചതച്ച് ചേർക്കണേന കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം രസം നമ്മൾ കുടിക്കുമ്പോൾ. ഇനി നമുക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കായപ്പൊടിയും കൂടി ചേർക്കാം. നമ്മുടെ രസം റെഡി ആവുകയാണ്. ഞാൻ കായപ്പൊടി ഒരു കാൽ ടീസ്പൂണിൽ അല്പം കൂടി കൂടുതലുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. രസം റെഡി ആവണം. ഇനി ഞാനിതൊരു ഞാനിപ്പോൾ അത്രയും കായപ്പൊടി ഇട്ടിട്ട് അല്പം കൂടി ഒന്ന് കായത്തിൻ്റെ ഫ്ലേവർ കയറി വന്നു. ഞാൻ അല്പം കൂടി പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ചതല്ല, വാങ്ങി പൊടി ഇട്ട് കൊടുക്കണേ. അത് നോക്കി പൊടിക്കണയാണെങ്കിൽ കുറച്ച് മതി കേട്ടോ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റട്ടെ കേട്ടോ. വേറെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയേക്കാളൊക്കെ ടേസ്റ്റാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ. ആ പൊടി മാറ്റി വയ്ക്കും നമ്മൾ, പിന്നെ ഇതേ ഉപയോഗിക്കൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാം ഫ്രഷായിട്ട് ചതച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ രസം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് എടുത്തോളൂ. നമ്മൾ പൊടിയൊന്നും ഇനി ഷോപ്പിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. ഷോപ്പിൽ കിട്ടുന്ന പൊടിയേക്കാളും നല്ലതാണ് നമ്മളിങ്ങനെ ചതച്ചെടുക്കുവാണെങ്കിൽ. കുരുമുളക് മാത്രം നമ്മൾ ആവശ്യത്തിന് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്ന മാതിരി ചതച്ച് ചേർക്കുക. പൊടിയാണെങ്കിൽ അതനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക. അല്ലെങ്കിൽ ഇത് ഇത്രയും ഇതിപ്പം ഒരു 400 ml ഉണ്ട് ഈ വെള്ളം ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ കുരുമുളകും കൂടി കൂട്ടി ചതക്കുക, അത്രയേ ഉള്ളൂ. മുഴുവൻ കുരുമുളക് ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരേക്കും ബൈ.